സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചിൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് മുഖ്യദൂതന്മാരായ മിഖായലിന്റെയും ഗബ്രിയലിന്റെയും റഫായലിന്റെയും തിരുനാൾ. ലത്തീൻ സഭയിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പേരെടുത്ത് പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് പ്രധാന മാലാഖമാരെക്കുറിച്ച് മാത്രമേ പരാമർശമുള്ളൂ. എങ്കിലും പൗരസ്ത്യ സഭയിൽ ഏഴ് മുഖ്യദൂതന്മാരെയെങ്കിലും കുറിച്ച് പറയാറുണ്ട്. സവിശേഷമായ ദൈവിക ദൌത്യം കൊണ്ടോ മാലാഖമാരുടെ ഇടയിൽ നേതൃത്വസ്ഥാനം കൊണ്ടോ അലങ്കരിക്കപ്പെടുന്നവരാണ് പ്രധാന മാലാഖമാർ എന്ന് വിളിക്കപ്പെടുന്നത്. മുഖ്യദൂതൻ ആർക്കാങ്കെലോസ് എന്നൊരു വാക്ക് യഥാർത്ഥത്തിൽ വിശുദ്ധ മിഖായലിന് മാത്രമാണ് അനുയോജ്യമെങ്കിലും മഹാനായ വിശുദ്ധ ഗ്രിഗറി പാപ്പ പറയും പോലെ ആൻസുലൂസസ് നോമൻ ഒഫീച്ചി. മാലാഖി എന്നത് ഒരു ദൗത്യത്തിൻ്റെയും നിലപാടിൻ്റെയും പേരാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ മുഖ്യദൂതന്മാർ വ്യക്തിപരമായ സംരക്ഷണം മാത്രമല്ല ദേശങ്ങളുടെ ചുമതലയും വഹിക്കുന്നുണ്ട്. വ്യക്തിയും ദേശവും തമ്മിലുള്ള ഇടകലരലിനെ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടുവരികയാണല്ലോ. അയർലാൻഡ് മുതൽ ഇസ്രായേൽ വരെയുള്ള ദേശങ്ങളിൽ മിഖായൽ മാലാഖിയുടെ ഏഴ് പ്രധാന തീർത്ഥാടന സ്ഥലങ്ങൾ ഒരു നേർരേഖയിലാണ് നിലകൊള്ളുന്നത് എന്നൊരു വിസ്മയ കാഴ്ചയുണ്ട്. അതിൽ മൂന്നെണ്ണത്തിന്റെ ഇടയിലുള്ള ദൂരം തുല്യവുമാണ്. സെന്റ് മൈക്കിൾസ് ലൈൻ, മിഖായൽ രേഖ, മിഖായൽ മാലാഖിയുടെ വാൾത്തലയേറ്റ പോലെ ഭൂമിയിൽ ഒരു കാണാവടു, സാത്താനെ മിഖായൽ മാലാഖി വെട്ടിയതിന്റെ കുറി പോലെ എന്നൊരു സങ്കല്പം, ഒരു നേർരേഖ ദൈവസന്നിധിയിൽ നാം നേരെ നടക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. പൗരസ്ത്യ സഭയിലെ മുഖ്യദൂതന്മാരുടെ ഐക്കണുകളിൽ, അതായത് വിശുദ്ധ ചിത്രങ്ങളിൽ, അവർ ഉണ്ണീശോയെ, എമ്മാനുവലിനെ ചുറ്റി നിൽക്കുന്നതായി കാണാം. മനുഷ്യാവതാരത്തിൽ ചൂഴ്ന്നു നിന്നുകൊണ്ടാണ് നാം മാലാഖമാരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതുപോലും. അപ്പോൾ അദൃശ്യരും അരൂപികളുമായ മാലാഖമാർ സശരീരികളായ നമുക്ക് കാണപ്പെടാറാകും. ഇന്ന് നാഥൻ നഥാനിയലിനോട് പറയുന്ന പോലെ മാലാഖമാർ മനുഷ്യപുത്രന്റെ മേൽ ഇറങ്ങുന്നതും കയറുന്നതും നീ കാണും, യോഹന്നാൻ 1. വിശുദ്ധ അഗസ്റ്റിൻ നിരീക്ഷിക്കുന്നുണ്ട് ഇക്കാര്യത്തെക്കുറിച്ച്. ഇങ്ങനെ മാലാഖമാർ ഇറങ്ങുകയും കയറുകയും ചെയ്യണമെങ്കിൽ മനുഷ്യപുത്രൻ ഒരേ സമയം മാലാഖമാരെക്കാൾ കീഴിലായിരിക്കുന്നവനും ഉയരെയായിരിക്കുന്നവനുമായിരിക്കണം. ഇതുതന്നെയാണല്ലോ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച ദിവ്യരഹസ്യവും. ദൈവം തന്നെയായ ക്രിസ്തു മനുഷ്യനുമാണ്. 1 തിമോത്തി 3:16, സങ്കീർത്തനം 8, ഹെബ്രായർ 1:15. ദൈവം ഒരു മനുഷ്യനെയാണ് തന്റെ പുത്രനെന്ന് വിളിച്ചതുപോലും. ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ മനുഷ്യൻ സൃഷ്ടിയുടെ ക്രമത്തിൽ മാലാഖമാരെക്കാൾ താഴെയാണെങ്കിലും രക്ഷയുടെ ക്രമത്തിൽ മാലാഖമാരെക്കാളും ഉയർത്തപ്പെടുന്നുണ്ട് ദൈവപുത്രനായ മനുഷ്യപുത്രനായ ക്രിസ്തുവിനെ പോലെ. മാലാഖമാർക്ക് ഇച്ഛാശക്തിയും തികഞ്ഞ ദൈവിക ജ്ഞാനവുമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ദൈവത്തോട് കാണിക്കുന്ന അനുസരണത്തിന്റെ പാരമ്യവും നാം ഇവിടെ ശ്രദ്ധിക്കണം. ഈ അറിവും ഇച്ഛാശക്തിയും ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ചില മാലാഖമാർ പിശാചുക്കളായി മാറിയത് എന്നും ഓർക്കണം. ഫോളൻ ഏഞ്ചൽസ്, വീണ മാലാഖമാരാണ് പിശാചുക്കൾ. മനുഷ്യനാകട്ടെ വീണാലും തിരിച്ചു വരാനുള്ള ഇളവും അവസരങ്ങളും ദൈവം കൊടുക്കുന്നുണ്ട്. കാരണം അവൻ പരിമിതനാണ് തന്റെ ധാരണയിലും ഇച്ഛാശക്തികളിലും. അതിനാൽ തന്നെ മനുഷ്യന്റെ ആ കുറവുകൾ ദൈവം നികത്തുകയും ചെയ്യുന്നു. സങ്കീർത്തനം 8 ഇതിനെയാണല്ലോ ധ്യാനിക്കുന്നത് മാലാഖമാരുടെ സന്നിധിയിൽ നിന്നുകൊണ്ട്. ഇന്ന് സങ്കീർത്തനം 138. ദൈവനാമം പേർന്ന നാമങ്ങൾ, തിയോഫോറിക് നെയിംസ് ആണ് ഈ മാലാഖമാർക്ക് വിശുദ്ധ മിഖായൽ. അത് യഥാർത്ഥത്തിൽ ഒരു യുദ്ധപേരിയാണ്, വാർ ക്രായ്. ദൈവത്തെപ്പോലെ ആരുണ്ട്? ഗബ്രിയൽ എന്നാൽ ദൈവത്തിന്റെ ശക്തൻ, ദൈവം എന്റെ ശക്തൻ, ദൈവം എന്റെ ആള് എന്നാണ് അർത്ഥം. ഗബ്രിയൽ ദൈവിക സത്യങ്ങളെയും വചനത്തെയും വ്യാഖ്യാനിച്ചു തരുന്നവനാണ്. അഞ്ചേലസ് ഇന്റർപ്രസ്. മിഖായൽ എന്ന നാമം ഉയർത്തുന്ന യുദ്ധപേരിക്ക്, മിഖായൽ നയിക്കുന്ന സ്വർഗീയ യുദ്ധങ്ങൾക്ക് ഇന്നലെ നാം സങ്കീർത്തനം 149 കണ്ട അതേ താളം തന്നെയാണ് ദിനം. അതുകൊണ്ട് തന്നെയാണ് മിഖായൽ പേരുന്ന വാള് ഒരു വചനവാളായി മാറുന്നത്. ഇന്നലെ സങ്കീർത്തനം 149 പറഞ്ഞതുപോലെ ഇരുതല വാളേന്തി അതിരനിറയ സ്തുതിയുമായി നിൽക്കുകയാണ് ദൈവത്തിന്റെ വിശ്വസ്തർ. ഗബ്രിയൽ ഈ വചനത്തെയാണ് നമുക്ക് വ്യാഖ്യാനിച്ചു തരുന്നത്. ദൈവവചനമാകുന്ന വാള് നമ്മെ കീറി മുറിച്ച് പരിശോധിക്കുവോളം അത് ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനും അതിൽ ജീവിതത്തെ പരിപാലിക്കുവാനും ഗബ്രിയൽ ഓർമ്മിപ്പിക്കുന്നു, വചനം പകർന്നു തരുന്നു. പരിശുദ്ധ മറിയത്തോടെന്ന പോലെ റഫായൽ, ദൈവം സൗഖ്യമാണ് എന്ന അനുഭവമാണ്. ലോകത്തിന്റെ ഈ സമരവേദികളിൽ വിശ്വാസധീരരായി നമുക്ക് ഏൽക്കേണ്ടി വരുന്ന മുറിവുകൾ ദൈവം തന്നെ സുഖപ്പെടുത്തി തരുന്നുവെന്ന ഓർമ്മ. ഈ ദിവസങ്ങളിലെല്ലാം നാം ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തുന്ന ഇസ്രായേൽ ജനത്തെ കാണുകയാണല്ലോ. എസ്ര, ഹഗ്ഗായി എന്നീ ഗ്രന്ഥങ്ങളിലൂടെ ഇസ്രായേലിന്റെ ആത്മീയ ബോധത്തിൽ മാലാഖമാർ കൂടുതലായി ഉണർന്നു വന്നത് ഇവർ ബാബിലോണിൽ നിന്ന് തിരിച്ചു വന്നതിന്റെ പശ്ചാത്തലത്തിലാണ് എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് നമ്മൾ കാണുന്ന ദാനിയേലിന്റെ ഗ്രന്ഥം, പിന്നെ തോബിത്ത്, മാത്രമല്ല യുഗാന്തി വിജയത്തെ കുറിക്കുന്ന വെളിപാട് ഗ്രന്ഥം, ഇതിലെല്ലാം മാലാഖമാരെക്കുറിച്ച് പേരെടുത്ത പരാമർശങ്ങളുണ്ടല്ലോ. അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിന്റെ വെളിച്ചത്തിൽ മുന്നോട്ട് നടക്കുന്ന ക്രിസ്തീയ വഴിയിൽ നമ്മെ പാലിക്കുന്ന ദൈവകാരുണ്യത്തെക്കുറിച്ചും നമ്മൾ അതിനോട് പ്രതികരണമായി പാലിക്കേണ്ട നിലപാടുകളെക്കുറിച്ചും ഒരേ സമയം ഈ മാലാഖമാർ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തിന്റെ മുൻപിൽ നാം നിലകൊള്ളുന്ന രീതി, ഇതാണ് ഈ മാലാഖമാർ വ്യക്തമാക്കുന്നത്. ഡിസ്പൊസിഷൻ. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ
നമ്മുടെ യഥാർത്ഥ ക്രിസ്തീയ ജീവിതവും ആരാധനയും തമ്മിലുള്ള ബന്ധം, ലൈഫ് ആൻഡ് വേർഷിപ്പ്, ഇതിന്റെ മകുടോദാഹരണങ്ങളാണ് ഈ മാലാഖമാർ. സ്വർഗീയ ആരാധനകളെക്കുറിച്ച് നാം സംസാരിക്കാറല്ലേ, ഹെവൻലി കൾട്ട്. ഇന്ന് മാലാഖമാരുടെ ഉച്ചത്തിലുള്ള സ്തുതിഗീതം ഉയരുന്നതിനെക്കുറിച്ചും നാം കേൾക്കുന്നത് അതുകൊണ്ടാണ്. സങ്കീർത്തനത്തിൽ ഹെബ്രായർ 1:15 പറയുന്നുണ്ട്, രക്ഷയിലേക്ക് ചരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വിളിക്കപ്പെട്ട അരൂപികളാണ് മാലാഖമാർ എന്ന്. മിനിസ്ട്രിങ് സ്പിരിറ്റ്സ്, ഗ്രീക്കിൽ ലൗത്തൂർഗിക്ക നൗമാത്ത, ഇതിൽ നിന്ന് ലിറ്റർജറ്റിക് സ്പിരിറ്റ്സ് എന്ന് തർജ്ജമ ചെയ്യാൻ ഞാൻ ധൈര്യപ്പെടുകയാണ്. ലിറ്റർജറ്റിക് എന്നൊരു വാക്ക് ഇംഗ്ലീഷിൽ ഇല്ലെങ്കിലും പകരം ലിറ്റർജിക്കൽ എന്നൊരു വാക്ക് നമ്മൾക്ക് പരിചയമുള്ളതാണ്. എന്നാൽ ലിറ്റർജിക്കൽ സ്പിരിറ്റ് എന്ന് വിളിക്കാൻ ഞാൻ മുതിരുന്നില്ല. കാരണം ലിറ്റർജി, അത് നേരത്തെ കണ്ടതുപോലെ ഗ്രീക്ക് വാക്കായ ലൈത്തൂർഗിയയിൽ നിന്ന് വരുന്നു. ആ വാക്ക് നമ്മുടെ പരിചയം കൊണ്ട് പഴകിപ്പോയ, പിഞ്ചിപ്പോയ ഒരു വാക്കാണ് ആരാധനാക്രമം. നമ്മുടെ പള്ളിക്കെട്ടുകളെ നാം കഴിഞ്ഞ ദിവസങ്ങൾ കാണുകയായിരുന്നല്ലോ. പള്ളിക്കെട്ടുകളും മദ്ബഹകളും തങ്കത്തിൽ പൊതിഞ്ഞ മാലാഖമാരെ കൊണ്ട് നമ്മൾ അലങ്കരിക്കാറുണ്ട്, ഫെലിഗ്രി ഏഞ്ചൽസ്. തങ്കത്തിളക്കങ്ങളും ആലേഖനങ്ങളും കൊണ്ട് നമുക്ക് സ്വർഗത്തെ അവിടെ ആവിഷ്കരിക്കാമെന്നൊരു ചിന്തയോ മറ്റോ ആകാമത്. എന്നിട്ട് പരസ്പരം ഹൃദയം അടുപ്പിക്കാതെ ദൈവത്തെ മറന്നുകൊണ്ട് നാം ആരാധനയ്ക്കായി വരികയാണ്. വികലമായ ആരാധന, മണ്ണടിഞ്ഞ ആരാധനയായി അത് മാറുന്നു, വെറും അർത്ഥമില്ലാത്ത ആചാരം. യഥാർത്ഥത്തിൽ സ്വർഗീയമായ ആരാധന, ഹെവൻലി കൾട്ട് എന്നത് ഇങ്ങനെ തങ്കത്തിളക്കങ്ങളിലല്ല വിടരുന്നത്. അത് മാലാഖമാരെ പോലെ വിശുദ്ധിയോടും വിശ്വസ്തയോടും കൂടെ ദൈവസന്നിധിയിൽ വ്യാപരിക്കുന്ന മനുഷ്യരുടെ ഇടങ്ങളിൽ നിന്നാണ്. ലൈത്തൂർഗ്യ എന്ന വാക്കിന്റെ യഥാർത്ഥം ദൈവത്തിനും മനുഷ്യർക്കുമായി ചെയ്യുന്ന പരസ്യമായ ശുശ്രൂഷ എന്ന് തന്നെയാണ്, പബ്ലിക് സർവീസ്. മാലാഖമാർ അങ്ങനെ ഈ പ്രകട ശുശ്രൂഷയുടെ ലിറ്റർജറ്റിക് ആക്ഷൻ, ശോഭിത സാക്ഷ്യങ്ങളാണ്. ആ